തലശ്ശേരി ബ്രണ്ടൻ കോളേജിലേക്ക് തന്നെ നമുക്ക് പോകാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ രണ്ട് ദിവസം കേരളത്തിലെ കേരള രാഷ്ട്രീയത്തെ ആകമാനം ആകാംക്ഷയോടെ നിർത്തിയ മുന്നോട്ട് കൊണ്ടുപോയ സംഭവബഹുലമാക്കിയത് ബ്രണ്ടൻ കോളേജുമായി ബന്ധപ്പെട്ട കഥകളായിരുന്നു. മുഖ്യമന്ത്രിയും കെ സുധാകരനും നടത്തിയ കൊടുക്കൽ വാങ്ങലുകളായിരുന്നു. കേരള രാഷ്ട്രീയത്തെ ഇപ്പോൾ ഇളക്കി മറിക്കുന്ന ഒരു വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന നിലയിലാണ് തലശ്ശേരി ബ്രണ്ടൻ കോളേജിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി പോയത്. തലശ്ശേരി ബ്രണ്ടൻ കോളേജിന്റെ ചരിത്രം എന്താണ്? പ്രഗത്ഭരായ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സംഭാവന ചെയ്ത കലാലയം ഒരു കാലത്ത് അക്രമ രാഷ്ട്രീയത്തിന്റെ ദുഷ്പേരും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പിണറായി വിജയനും സുധാകരനും പഠിച്ചിരുന്ന കാലത്ത് ക്യാമ്പസിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നാട്ടുകാർക്കും സഹപാഠികൾക്കും എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. 130 വർഷം പഴക്കമുള്ള തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജ് മുഖ്യമന്ത്രി പിണറായി വിജയനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും മുൻമന്ത്രി എ കെ ബാലനും ഒക്കെ പഠിച്ച ക്യാമ്പസ് ഒരു കാലത്ത് വലിയ സർഗാത്മകതയും ഒപ്പം അക്രമ രാഷ്ട്രീയം കൊടികുത്തി വാണിരുന്ന ക്യാമ്പസ് പതിറ്റാണ്ടുകൾക്കിപ്പുറം ബ്രണ്ണനിലെ പോയ കാലം ചർച്ചയാവുകയാണ്. മൗനം പുതച്ചിരിക്കുകയാണ് ബ്രണ്ണൻ. ക്യാമ്പസ് നിറമുള്ളതെല്ലാം അഴിച്ചുവെച്ച് നിരത്ത് നോക്കി വെറുതെ സമയം കൊല്ലുന്നു. മതിൽക്കെട്ടിന് പുറത്ത് തന്നെ ചൊല്ലിയുള്ള രാഷ്ട്രീയ കോലാഹലത്തിന് ബ്രണ്ണൻ കാതോർക്കുന്നുണ്ടാകുമോ? തലശ്ശേരി തുറമുഖത്തെ ഒരു മാസ്റ്റർ അറ്റൻഡന്റായിരുന്ന എഡ്വേർഡ് ബ്രണ്ണൻ സ്ഥാപിച്ച വിദ്യാലയം 1958 തലശ്ശേരി നഗരത്തിൽ നിന്നും 5 കിലോമീറ്റർ ദൂരെ വടക്കുഭാഗത്ത് ധർമ്മടത്തെ ഈ കുന്നിനു മുകളിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. സഞ്ജയൻ, തായാട്ട് ശങ്കരൻ, പിണറായി വിജയൻ, എ കെ ബാലൻ, കെ സുധാകരൻ, പവനൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഇങ്ങനെ പ്രശസ്തരുടെ നീണ്ട നിര ബ്രണ്ണനിൽ നിന്നും പഠിച്ചിറങ്ങി. അധ്യാപകരാകട്ടെ ഒ എൻ വി കുറുപ്പ്, ഗുപ്തൻ നായർ, എം എൻ വിജയൻ, എൻ പ്രഭാകരൻ, ഡി വിനയചന്ദ്രൻ, ആറ്റൂർ രവിവർമ്മ, ഇങ്ങനെ മഹാമനീഷികൾ. അരനൂറ്റാണ്ട് മുമ്പ് നടന്നെന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനമാണ് ബ്രണ്ണനെ വീണ്ടും ഉണർത്തിയത്. ക്യാമ്പസിൽ വെച്ച് പിണറായി വിജയനെ ഇടിച്ച് നിലത്തിട്ടിരുന്നുവെന്ന് സുധാകരൻ പറഞ്ഞതായുള്ള റിപ്പോർട്ടിലാണ് തുടക്കം. സുധാകരനെ താനാണ് ക്യാമ്പസിൽ വെച്ച് വിരട്ടിയതെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. അന്ന് ബ്രണ്ണനിലെ വിദ്യാർത്ഥിയായിരുന്ന അബ്ദുൽ ഖാദർ ആ കാലം ഓർക്കുന്നു. അന്നത്തെ 1960-70 കാലഘട്ടത്തിൽ എൻ്റെ വീട് ഞാൻ ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഒഴയൽ ഭാഗം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരെ കൂടെ 1959 ക്ലാസ്സിൽ പഠിക്കുന്ന മുതൽ നമ്മൾ കെ എസിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. സുധാകരനും പിണറായിട്ട് നേരിട്ടൊരു ഒരു സംവേദത്തിനോ ഏറ്റുമുട്ടലിനോ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. വിജയന്റെ കെ എസ് എഫും അത്ര വലിയ സ്ട്രോങ് ആയിരുന്നില്ല. വർഷം 1974 മാർച്ച് 5 ക്യാമ്പസിനകത്തെ സംഘർഷത്തിനിടെ SFI നേതാവായിരുന്ന അഷ്റഫിനെ KSU പ്രവർത്തകർ കൊലപ്പെടുത്തി. ഇതിനു പിന്നാലെ KSUവിന്റെ അക്രമ രാഷ്ട്രീയം SFI സജീവ ചർച്ചയാക്കി. പിന്നീട് അങ്ങോട്ട് ബ്രണ്ണൻ കോളേജ് SFI ഭരിക്കുന്ന കാലം. ഇവിടെ ഒരു മുന്നണി ഉണ്ടാക്കി. അങ്ങനെ ആ മുന്നണിയിലെ കൂടിയാണ് ആദ്യമായിട്ട് ബ്രണ്ണൻ കോളേജിൽ ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയൻ അധികാരം പിടിച്ചെടുക്കുന്നത്. പിന്നീട് അങ്ങോട്ട് KSUവിന് കയറാൻ കഴിഞ്ഞിട്ടില്ല. വളരെ ബുദ്ധിമുട്ടായിരുന്നു. വളരെ ശ്രമിച്ചിരുന്നു. ചെയർമാൻ സ്ഥാനവും അങ്ങനെ ചെറിയ ചെറിയ സീറ്റെല്ലാം പിടിച്ചെടുക്കാമെന്നല്ലാണ്ട് അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ അപ്പോൾ SFI ഒരു ആധിപത്യം വരികയാണ്. ഇപ്പം ഈ കോവിഡ് വരുന്നതിന് മുമ്പേ അവിടെ ABVP ഒരു യൂണിറ്റ് രൂപീകരിച്ച് അവരെ കൊടികെട്ടി, KSU കൊടികെട്ടി, അത് പൊരിച്ചാടി. അതിനെ പ്രതികരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അത് നിശബ്ദമായി. ഇലക്ഷൻ എടുക്കുമ്പം വളരെ സ്ട്രോങ് ആയിരിക്കും. പൊതുവെ പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും ചെയ്യുന്ന കളിക്കുന്ന അതേ കളി തന്നെ ബ്രണ്ണൻ കോളേജിൻ്റെ കമ്പൗണ്ടിലൂടെ നിന്ന് കളിക്കും. പക്ഷെ അത് ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അവിടെ നിശബ്ദമാണ്. പിന്നെ അവരായി അവരോടായി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും കെ സുധാകരനും പറയുന്ന അവകാശവാദങ്ങളിലെ സത്യം എന്തെന്ന് പറഞ്ഞു തരാൻ ഇന്നിവിടെ ആളില്ല. അതെന്തായാലും ഒരു ക്യാമ്പസിൽ നടന്ന തല്ലുകഥ അരനൂറ്റാണ്ടിനിപ്പുറം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന അപൂർവത. ബ്രണ്ണനിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.